ഷെഫറ്റോമിൻ്റെ പുതിയ വീട്ടിലെല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു കോക്കനട്ട് റൈസ് ആണ്. സൗത്ത് ഇന്ത്യൻ സ്റ്റൈലുള്ള റൈസ്, സിമ്പിളാണ്. അര കിലോ ബസുമതി റൈസ് നമ്മൾ അതിനു വേണ്ടി എടുത്തിരിക്കുന്നത്. നല്ല രീതിയിൽ 4 മണിക്കൂർ വെള്ളത്തിലിട്ട് മാറ്റിവെച്ചു. നല്ല രീതിയിൽ വാഷ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ 4-5 തവണ കഴുകി നല്ല തെളിഞ്ഞ വെള്ളമാകുന്ന വരെ നല്ല രീതിയിൽ വാഷ് ചെയ്യുന്നുണ്ട്. നമ്മുടെ വെള്ളം തിളച്ച് വരുന്നുണ്ട്, നമ്മൾ ജസ്റ്റിയിലേക്ക് ഇടാൻ പോവാണ്. അപ്പം നല്ല രീതിയിൽ കുതിർന്ന് വന്നിട്ടുള്ള റൈസ് നമ്മൾ വെള്ളത്തിലേക്ക് തിളച്ച് വരുന്ന വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തു. അതിലേക്ക് ഒരു അല്പം വെജിറ്റബിൾ ഓയിൽ, 1 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ, നാരങ്ങയുടെ 2 പീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല വൈറ്റ് കളറായിട്ട് റൈസ് കിട്ടാനായിട്ടാണ് നാരങ്ങയുടെ പീസ് ഇട്ട് കൊടുക്കുന്നത്. അത് ഈ ഒരു പരുവത്തിൽ ജസ്റ്റ് ഒന്ന് പൊടിയാവുന്ന രീതിയിൽ നമ്മൾ അതിനെ ആ ഒരു പരുവത്തിൽ അതിനെ കുക്ക് ചെയ്ത് മാറ്റുന്നുണ്ട്. ബോയിൽ ചെയ്ത് ഊറ്റി വെച്ചതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് ഷെയ്ക്ക് ചെയ്ത് ഇടുന്നുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ അതിൻ്റെ ഉള്ളിലുള്ള ആവി കൊണ്ട് ഈ റൈസ് വീണ്ടും കുക്കാവും. അപ്പോൾ നമ്മൾ കറക്റ്റ് വേവിൽ എടുത്താൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ അല്പം പച്ചവെള്ളം അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ടാലും മതി. കാരണം നമ്മുടെ കേരള റൈസ് പോലെയല്ല ഇത്, ഇരുന്ന് ആവിയിൽ പോലും കുക്കാവും, പെട്ടെന്ന് കുക്കാവണായിക്കോണം. അപ്പോൾ ആ ഒരു ടെക്സ്റ്റർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഷെയ്ക്ക് ചെയ്ത് തന്നെ അത് വയ്ക്കുക. നമ്മുടെ കോക്കനട്ട് റൈസ് തയ്യാറാക്കാനായിട്ട് വെളിച്ചെണ്ണ 2 ടേബിൾ സ്പൂൺ, അതിൽ നമ്മൾ കടുക് ഇട്ട് പൊട്ടിക്കുകയാണ്. അതിലേക്ക് കറിവേപ്പില, ഉണക്കമുളക് ഇട്ട് കൊടുത്തു. ഒരു ചെറിയ വലുപ്പത്തിലുള്ള സവാള ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുത്തു. 2 പച്ചമുളക് ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുത്തു. നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്യുകയാണ്. ഓവറായിട്ട് കുക്കാകുന്നില്ല. അല്പം ഉപ്പ് ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ ഇളക്കാണ്. ഒരു 1-2 മിനിറ്റ് കുക്കാകുമ്പോഴേക്കും ജസ്റ്റ് ഒന്ന് വാടി വരും. നമ്മൾ അതിൻ്റെ കളർ ചേഞ്ച് ആക്കുന്നില്ല. ഈ ഒരു പരുവത്തിൽ നമ്മൾ തേങ്ങ, ഒരു 2 പിടി തേങ്ങയാണ് നമ്മളിതിലേക്ക് ആദ്യം ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള റൈസ്, നമ്മൾ 1/2 കിലോ റൈസാണ് വേവിച്ച് വെച്ചത്. അതിൽ 250 ഗ്രാം റൈസ് മാത്രമേ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളൂ. പച്ച പശുവിൻ പാൽ നമ്മൾ 2 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 1 നുള്ള് പഞ്ചസാര നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്യാണ്. വളരെ സ്ലോ ഫയറിൽ വേണം ഇത് മിക്സ് ചെയ്യാൻ. ഒരല്പമെങ്കിലും സൈഡിലിരുന്നെങ്ങാനും നമ്മുടെ സവോളയോ റൈസൊക്കെ കരിഞ്ഞു പോയി കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് മൊത്തം മാറിപ്പോവും. ഇത് നല്ല ലൈറ്റായിട്ട് നമ്മൾ കുക്ക് ചെയ്യുന്നുള്ളൂ. ഇനി ഇതിലേക്ക് 1 നുള്ള് ഉപ്പ്, ഗരം മസാലപ്പൊടി ഇടുന്നുണ്ട്. 1 തുള്ളി നെയ്യ് കൂടി ഒഴിച്ചു കൊടുത്ത് നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്യാണ്. അപ്പോൾ അതിൻ്റെ കളറെല്ലാം നല്ല ഭംഗിയുള്ള കളറായിട്ടത് മാറും. നമ്മൾ പശുവിൻ പാൽ ഒഴിച്ചു കൊടുത്തിട്ട് ആ ലൈറ്റ് കളറിൽ നിന്ന് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒത്തിരി ഗരം മസാല കൂടി ഇട്ട് കൊടുത്തുമ്പോൾ കറക്റ്റ് ആ ഒരു കളറായിട്ട് തന്നെ നമ്മുടെ ഈ റൈസ് നമുക്ക് കിട്ടും. നമ്മുടെ വീട്ടിലുള്ള ചെറിയ ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ഐറ്റം തന്നെയാണിത്. നമ്മൾ ബസുമതി റൈസ് വേവിച്ച് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഇതേപോലെ ഒരുപാട് റൈസുകൾ തയ്യാറാക്കാം. ഗാർണിഷനായിട്ട് നമ്മൾ അല്പം പച്ചമുളകും ചെറിയ തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കോക്കനട്ട് റൈസ് റെഡി ആയി കഴിഞ്ഞു. നമുക്ക് ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കാം. നമ്മൾ അല്പം പുളിയിഞ്ചി ചേർത്തിട്ടാണ് കഴിച്ചു നോക്കുന്നത്. ഒരല്പം പുളിയിഞ്ചി നമ്മൾ ജസ്റ്റ് ഇതിലേക്ക് ഇടുന്നുണ്ട്. ഇത് അധികം എരിവൊന്നും ഇല്ലാത്തൊരു ഐറ്റമാണ് ഇത്. തൊട്ടും ഒരുപാട് കുക്ക് ചെയ്യരുത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് അതിൻ്റെ സൈഡ് ഭാഗം കരിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് മൊത്തം ഇത് വരും. അപ്പോൾ നമ്മൾ അല്പം പാൽ ഒഴിച്ചിട്ട് വളരെ സ്ലോ ഫയറിൽ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ടുള്ളൂ. ഒരുപാട് റൈസ് ശരിക്കും എന്ത് റൈസാണ്, ജസ്റ്റ് തേങ്ങയൊക്കെ ഒരുപാട് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ ടേസ്റ്റ് മാറിപ്പോൾ എല്ലാം ലൈറ്റായിട്ട് കുക്ക് ചെയ്ത് മാത്രം ഇതിലേക്കിടാം. നല്ലൊരു വൈറ്റ്നസ് തന്നെ കീപ്പ് ചെയ്യാം. നല്ല രസമുള്ള ഒരു റൈസ് തന്നെയാണ്. സിമ്പിളായിട്ടുള്ള സംഭവമാണിത്. നെയ്യിൻ്റെയും എല്ലാത്തിൻ്റെയും കോട്ടിങ് വന്നിട്ട് നല്ല ടേസ്റ്റുള്ള ഒരു ഐറ്റമാണത്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്യാം.